ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്ലം കേക്കിനേക്കാളും വളരെ സോഫ്റ്റും മോയ്സ്റ്റും ആയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കേക്കാണിത്. ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് സോഫ്റ്റാക്കാൻ വേണ്ടിയിട്ട് എഗ്ഗോ പിന്നെ ആൽക്കഹോളോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് ഓറഞ്ചാണ്. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം, കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി, മിക്സിയിലൊന്നും ഇടാൻ പാടില്ല. ഇപ്പോൾ ഇത് ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഒരു മുക്കാൽ കപ്പോളം വരും, അര മുതൽ മുക്കാൽ കപ്പ് വരെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഓറഞ്ചിൻ്റെത് കൂടെ മുക്കാൽ കപ്പുണ്ട്. ഇനി ഞാനിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാൽ കപ്പോളമുണ്ട്. അതേപോലെ തന്നെ ആൽമണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കപ്പോളം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് മാസ്ക് മെലൻ സീഡാണ്. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേറെ എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നത്. ഈത്തപ്പഴമല്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ അരക്കപ്പോളം ബ്ലാക്ക് റേസിൻസ് ആഡ് ചെയ്യുന്നുണ്ട്, ഗോൾഡൻ കളർ റേസിൻസും അരക്കപ്പോളം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളടുത്തുള്ള നട്ട്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇതിന് പകരം ഗ്രീൻ റേസിൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലതുപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഈ നട്ട്സിൽ ഒക്കെ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് വലിച്ചെടുക്കുകയും പിന്നെ നട്ട്സിൻ്റെ ആ ഫ്ലേവർ ഓറഞ്ച് ജ്യൂസിലേക്ക് തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂർ മുതൽ ഒരു രണ്ട് മണിക്കൂർ വരെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കാം. ഇത് 7 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ നല്ലപോലെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് അപ്ലൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടർന്ന് പോരാനാണ്, കേക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ആ ബേസിന് കണക്കാക്കിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മാൻ പേപ്പർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും അല്പം ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സൈഡിലുള്ളത് കട്ട് ചെയ്യണം. അപ്പോൾ സൈഡ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പത്തിനേക്കാളും കുറച്ച് വലിപ്പത്തിൽ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കേക്ക് പൊങ്ങി വരുമ്പോഴൊക്കെ ചിലപ്പം പാത്രത്തിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ അത് പുറത്തേക്ക് ആവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അറിയില്ല ആദ്യം പൊങ്ങി വരുമോ ഇല്ലയോ, എത്രമാത്രം പൊങ്ങുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് അധികമായിട്ട് എടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും നമുക്ക് കുറച്ചൊന്ന് ബട്ടർ ചെയ്ത് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ അപ്ലൈ ചെയ്ത ശേഷം ഈ കേക്ക് ടൈന് നമുക്കിവിടെ മാറ്റിവെക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നട്ട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നതുപോലെ 1 by 1 നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ സോക്ക് ചെയ്യാനുള്ള ടൈമായ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആകുമ്പോഴത്തേന് നമ്മുടെ കേക്കിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ഫുള്ളും ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാൻ അലിഞ്ഞു കഴിഞ്ഞാൽ ഈ 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഈ 1/2 കപ്പ് വെള്ളം ഇളം ചൂടുള്ള വെള്ളമാണ് നല്ലത്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ഈ പഞ്ചസാര നമ്മളിപ്പോൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട, ഇതിങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതുപോലെ ആ നടുക്കുന്നൊക്കെ മെൽറ്റായി വരും, ആ സമയത്ത് നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി. അതുവരെ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. കാരമലൈസ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പണിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് പെട്ടെന്നൊന്നും ആയിക്കിട്ടില്ല. അപ്പോൾ പഞ്ചസാര ചെയ്യാൻ അല്പം ടൈം എടുക്കും. ടൈം എടുത്താലും നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. പെട്ടെന്ന് കരിഞ്ഞു പോയാൽ കേക്കിനും ആ കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ തീ ഓഫ് ആക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇത് പതഞ്ഞ് വരും, ഒന്നിച്ച് പുകയൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആ 1/2 കപ്പ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം.
വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ മെൽട്ടാക്കി എടുക്കാം. ഈ ഇത് കുറച്ച് സമയമെടുക്കും മെൽട്ടായി വരാൻ, എന്നാലും പ്രശ്നമൊന്നുമില്ല. അത് നന്നായിട്ട് മെൽട്ടായി കിട്ടും. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്ത് വരുമ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പം ലോ ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെക്കുകയാണ്. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ഞാൻ 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് ഓയിലും ഒഴിച്ചു കൊടുക്കണം. ഓയിലിന് പകരം മെൽറ്റ് ചെയ്ത ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അല്പം വനീല എസൻസാണ്. 1 ടീസ്പൂണോളം വനീല എസൻസാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ 3 ഐറ്റം ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഓയിലും മിൽക്കും ബട്ടറല്ല വനീല എസൻസും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മിൽക്ക് പൗഡർ ആഡ് ചെയ്താലുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കേക്കിന്. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ സാരമില്ല. ഇനി ഇതിലേക്ക് അല്പം സ്പൈസസിൻ്റെ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 വലിയ പട്ട, 3 ഗ്രാമ്പൂവും 3 ഏലക്കായും പൊടിച്ചെടുത്തതാണിത്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചിട്ട് ബൗളിലെ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ഇതിൽ ചേർത്താലുണ്ടല്ലോ നമ്മുടെ കേക്കിനുണ്ടല്ലോ നല്ലൊരു ഫ്ലേവറുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഫ്ലേവർ നമുക്ക് ഇതിനും കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് നമുക്കിനി വേണ്ട, നമുക്കിത് കളയാം. ഇപ്പം നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ ബൗളിലുള്ള പാലുമായിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കാരമലൈസ്ഡ് ഷുഗർ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഞാൻ വീഡിയോ എടുക്കുമ്പം ആ അതിലേക്ക് ഒഴിക്കുന്ന ആ ഭാഗം മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇത് നല്ലതുപോലെ മിക്സായ ശേഷം ആ കാരമലൈസ് ചെയ്ത ആ ഷുഗർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അല്പാൽപമായി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ്. അല്പം കട്ടിയായിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക. കാരണം നമ്മൾ ഇനി ആ ഓറഞ്ച് ജ്യൂസൊക്കെ ഇതിലേക്ക് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു കൺസിസ്റ്റൻസി ആവുക. ഇപ്പം നമുക്കൊരു തിക്കായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓറഞ്ച് ജ്യൂസിലെ നട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കുമ്പോൾ 1.5 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അല്പം ഉപ്പുമാണ്, ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ടേസ്റ്റിനാണ്, അത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ അതെല്ലാം കൂടി അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നത് പോലെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പാച്ചിലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആ മിക്സ് മുഴുവനെ കേക്ക് ടീനിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ബാറ്ററൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെ ബബിൾസൊക്കെ പോക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇത് ഉള്ളോട്ട് പോകും. അപ്പോൾ നമുക്ക് 1 സെറ്റും കൂടി നട്ട്സ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഈ കേക്കിന് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ പാനിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഇതേപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം കേട്ടോ കേക്ക് ടിന് വെക്കാൻ. ഡയറക്റ്റ് പാനിൽ വെക്കരുത്.
ഇപ്പോൾ കേക്ക് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിട്ട നട്ട്സൊക്കെ അതിൻ്റെ ഉള്ളോട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സെറ്റ് നട്ട്സും കൂടി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഞാൻ അല്പം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മുക്കാൽ മണിക്കൂർ സമയമായപ്പോഴാണ് കേട്ടോ ഞാനിതെടുത്തത്. അര മുതൽ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളിത് ഓപ്പൺ ചെയ്യാവൂ, അല്ലെങ്കിൽ കേക്ക് പൊങ്ങിയത് അത്രയും താഴ്ന്നു പോകും. നിങ്ങളുണ്ടല്ലോ നട്ട്സ് ഓറഞ്ച് ജ്യൂസിലിടുമ്പോഴേ ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മളെ മനസ്സിലിഷ്ടമുള്ള ആ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്താൽ മതി. ആ അതിനാവശ്യമായ നട്ട്സ് നിങ്ങൾ ഇതുപോലെ മാറ്റി വെക്കണം കേട്ടോ. ഇപ്പം എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഞാൻ ഇതുപോലെയൊക്കെ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒന്നുകൂടി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒന്നും കൂടി കേക്ക് പൊങ്ങി വരാനുണ്ട്. അപ്പോൾ നമ്മളിപ്പം നട്ട്സ് വെച്ച് കഴിഞ്ഞപ്പം ഫുള്ളായിട്ട് ഇത് ബേക്കായിട്ടില്ല, ഇപ്പോൾ കണ്ടില്ല ഉള്ളോട്ട് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഇതൊന്നും കൂടി ബേക്ക് ചെയ്യണം. ഇപ്പോൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പം ഈ നട്ട്സൊക്കെ അതിൽ നല്ലതുപോലെ സെറ്റായി, ഒന്നുകൂടി ബാറ്ററി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാംബു സ്റ്റിക്കോ വുഡൻ സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി നോക്കാം. അപ്പം അതിൽ മാവൊന്നും വരുന്നില്ല, ഒന്നും ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ സമയം നിങ്ങൾക്കിത് പുറത്തേക്ക് എടുക്കാം. ഈ കേക്ക് ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഈ ടീനിൽ നിന്ന് ഇതുപോലെ എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, തീരെ കരിഞ്ഞിട്ടില്ല, നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യാം. സൈഡിലുള്ള ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത പോലെ നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറും ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ തീരെ കരിഞ്ഞിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഈ കേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിറയെ നട്ട്സുള്ളൊരു കേക്കായതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കത്തി ഇങ്ങനെ താഴോട്ട് പോകാനൊരു പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നിങ്ങൾ നോക്കിക്ക്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നിറയെ നട്ട്സും ഉണ്ട്, പിന്നെ നല്ല മോയിസ്ചർ ആയിട്ടുള്ള കേക്കുമാണ് കേട്ടോ ഇത്. നിങ്ങൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പ്ലം കേക്കില്ല, അതിനേക്കാളൊക്കെ എത്രയോ ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുതേ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇൻഷാ അല്ലാ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ.